അമേരിക്ക ഭരിക്കാൻ ഇന്ത്യൻ വംശജ എത്തുകയാണ്. US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജെഡി വാൻസിന്റെ ഭാര്യയായ ഇന്ത്യൻ വംശജ ഭാര്യ ഉഷ ചിലുക്കാരിയാണ് ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നത്. US രാഷ്ട്രീയത്തിൽ ഒരു ഇന്ത്യൻ വംശജ എത്തിയതോടെ മോദിയുടെ സന്ദർശനം വെറുതെയായില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. അതായത് റഷ്യയും ഇന്ത്യയും അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു. വിദേശ മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനവും പുടിനുമായുള്ള ചർച്ചയും പ്രധാനമായിട്ടും ട്രംപിന് അനുകൂലമായിട്ടുള്ള നീക്കങ്ങളായിരിക്കും എന്ന സൂചനകളാണ്. ഇനി മറ്റൊന്ന്, ആന്ധ്രാപ്രദേശ് NDA ആണ് ഭരിക്കുന്നത്. അവിടെ നിന്നാണ് ഒരു അമേരിക്കൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ തന്നെ എത്തുന്നത്. അമേരിക്കയെ ഭരിക്കാൻ വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ വംശജ കമലാ ഹാരിസാണ് ഇതിനു മുമ്പ് എത്തിയത്. അന്ന് അമേരിക്കൻ ഐക്യനാടുകളുടെ 49-ാമത് ഉപരാഷ്ട്രപതിയായിട്ടായിരുന്നു കമലാ ദേവി ഹാരിസ് എത്തിയത്. അന്ന് നിലവിലിരുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വൈസ് പ്രസിഡന്റായിരുന്ന മൈക്ക് പെൻസിനെയും 2020 നവംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയാണ് ജോ ബൈഡനും കമലാ ഹാരിസും പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി എത്തിയത്. ഇപ്പോഴത്തെ ബ്രിട്ടനും അമേരിക്കയും എല്ലാം ഇന്ത്യൻ വംശജരുടെ ഭരണത്തിലേക്ക് വരികയാണ്. അതായത് ബ്രിട്ടീഷ് പാർലമെന്റിൽ തന്നെ നിരവധി മലയാളികളായ MPമാർ വരെ വരുന്നുണ്ട്. തുടർന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഉഷ ചിലുകാരി ഇന്ത്യൻ വംശജയാണ് എന്ന വിവരങ്ങളും പുറത്തുവരുന്നത്. അതായത് ആന്ധ്രാപ്രദേശുകാരിയാണെങ്കിലും ഉഷ ചിലുകാരി ജനിച്ചത് കാലിഫോർണിയയിലാണ്. ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകളായി സാന്റിയാഗോയിലാണ് ജനിച്ച് വളർന്നത്. പഠനം റാഞ്ചോ പെനാക്വിസ്റ്റിലെ മൗണ്ട് കാർമൽ ഹൈസ്കൂളിലായിരുന്നു. നിയമവിരുദ്ധ കാലത്താണ് ജെ.ഡി. വാൻസിനെ പരിചയപ്പെടുന്നത്. 2014 ഇരുവരും വിവാഹിതരാകുന്നത്. ഹിന്ദു ആചാര പ്രകാരമായിരുന്നു ഇവരുടെ വിവാഹം. വാൻസിന്റെ രാഷ്ട്രീയ പരിപാടികളിൽ എപ്പോഴും തന്നെ മാർഗനിർദ്ദേശവും പിന്തുണയുമായി ഉഷ രംഗത്തുണ്ടായിരുന്നു. 2016 2022 സെനറ്റ് പ്രചാരണങ്ങളിൽ സജീവമായി തന്നെ പ്രവർത്തിച്ചു. നേരത്തെ തന്നെ ഡെമോക്രാറ്റിക് ആയിരുന്ന ഉഷ 2018 മുതൽ ഓഹോയിൽ റിപ്പബ്ലിക്കായാണ് വോട്ട് ചെയ്യുന്നത്. തന്നെ രൂപപ്പെടുത്തുന്നതിൽ ഉഷയുടെ പങ്ക് ഏറെ വലുതാണ് എന്ന് തന്നെ പരസ്യമായി വാൻസ് പറഞ്ഞിട്ടുമുണ്ട്. യേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ BAയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ MPhilഉം ഒക്കെ ഉഷ നേടി. യേൽ ലോ കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് എഡിറ്ററായും യേൽ ജേണൽ ഓഫ് ലോ ആൻഡ് ടെക്നോളജിയുടെ മാനേജിംഗ് എഡിറ്ററായും സേവനം അനുഷ്ഠിച്ചു. സുപ്രീംകോടതി അഭിഭാഷിക, ക്ലിനിക്, മീഡിയ ഫ്രീഡം ആൻഡ് ഇൻഫർമേഷൻ, ആക്സസ് ക്ലിനിക്, ഇറാഖി അഭയാർത്ഥി, കേംബ്രിഡ്ജിൽ ഗേറ്റ്സ് ഫെല്ലോ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ഇടത് ലിബറൽ ഗ്രൂപ്പുകളോടായിരുന്നു ചായ്വും. 2014 ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പ്രവർത്തിച്ചു. അമേരിക്കയിലെ ഗ്രാമീണ വിഭാഗങ്ങളിലെ സാമൂഹ്യ തകർച്ചയെക്കുറിച്ചുള്ള ചിന്തകൾ ഏകോപിപ്പിക്കാനും ഹിൽബില്ലി എലജി എന്ന ഓർമ്മക്കുറിപ്പ് എഴുതാനും വാൻസിനെ സഹായിച്ചത് ഉഷയാണ്. ഇപ്പോഴും ഹിൽബില്ലി എലജി വായനക്കാർ ഏറെയാണ്. ഈ ഓർമ്മക്കുറിപ്പുകളെ അടിസ്ഥാനപ്പെടുത്തി 2020 റോൺ ഹോവാർഡ് സിനിമയും ഒരുക്കിയിരുന്നു. പ്രതിഭാശാലിയായ നിയമ വിദഗ്ധയാണ് ഉഷ. 2018 US സുപ്രീംകോടതിയിൽ ലോ ക്ലർക്കായി സേവനം അനുഷ്ഠിച്ചു. അതിനു മുൻപ് 2015 മുതൽ 2017 വരെ മുൻഗർ ടോൾസ് ആൻഡ് ഓൾസൺ LLP വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. സിവിൽ വ്യവഹാരം, വിദ്യാഭ്യാസം, സർക്കാർ, ആരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലും പ്രാവീണ്യമുണ്ട്. വാൻസിന്റെ പ്രസിദ്ധമായ പുസ്തകം ഹിൽബില്ലി എൽജിക്ക് വേണ്ടി വിവരങ്ങൾ സംഘടിപ്പിക്കാനും ഉഷ മുന്നിൽ നിന്നു. 2020 റോൺ ഹോവാർഡ് ഈ പുസ്തകം സിനിമയാക്കി. വാൻസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഉഷ ശക്തമായി തന്നെ പിന്തുണ നൽകി. 2016 2022 സെനറ്റ് പ്രചാരണങ്ങളിൽ ഉഷ ഏറെ സജീവമായിരുന്നു. അപ്രത്യക്ഷമായിട്ടാണ് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റായി ജെഡി വാൻസിനെ പ്രഖ്യാപിച്ചത്. അതോടെയാണ് ഉഷയും ഇപ്പോൾ താരമായത്. ഫ്ലോറിഡ സെനേറ്റർ മാർക്കോ റൂബിയോ, നോർത്ത് ഡ്യൂട്ടോ ഗവർണർ, ഇപ്പോൾ 39-ാണ് വാൻസിനെയും ട്രംപ് സ്ഥാനാർത്ഥിയാക്കിയത്. നേരത്തെ തന്നെ ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു വാൻസ്. ഇപ്പോൾ ശക്തനായ പിന്തുണക്കാരനായി മാറുകയായിരുന്നു. ഒഹയിലെ മിഡിൽ ടൗണിൽ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന വാൻസ് US സൈനികനായി ഇറാഖിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.